നമസ്കാരം. ചരിത്രത്തിലൂടെ ഭാവി കാലത്തിന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിധിയാണ് സാംസ്കാരിക പൈതൃകം. തലമുറകളായി പ്രചരിക്കുന്ന ഇത്തരം സാംസ്കാരിക അടയാളങ്ങൾ പൊതു അവബോധത്തിൻ്റെയും അറിവില്ലായ്മയുടെയും പേരിൽ നഷ്ടപ്പെടാനിടയുണ്ട്. ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും സാംസ്കാരിക പൈതൃകത്തെ തിരിച്ചറിയേണ്ടതും സംരക്ഷിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് റാന്നി സെൻറ് തോമസ് കോളേജ് ഫിലിം ക്ലബ്ബും ചരിത്ര വിഭാഗവും സംയുക്തമായി നമ്മുടെ നാടിനെപ്പറ്റി, അതിൻ്റെ സാംസ്കാരിക പൈതൃകത്തെപ്പറ്റി അറിയുവാനും മറ്റുള്ളവരിലേക്ക് അത് പങ്കുവയ്ക്കുവാനും ഒരു ഡോക്യുമെൻ്ററി പരമ്പര നിർമ്മിക്കുന്നു. ആയതിലേക്ക് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. പത്തനംതിട്ട സസ്യശ്യാമള കോമളമായ മലയാള നാടിൻ്റെ തിലകക്കുറിയായി ശോഭിക്കുന്ന ദേശം. നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെ, പ്രകൃതി സൗന്ദര്യത്തിൻ്റെ, വികസനത്തിൻ്റെ, ആധ്യാത്മികതയുടെ, വിജ്ഞാനത്തിൻ്റെ, കലാപരതയുടെ, ഉത്സവാഘോഷങ്ങളുടെ, തീർത്ഥാടനത്തിൻ്റെയൊക്കെ പ്രൗഢിയും മഹത്വവും നിറഞ്ഞ ദേശം. കൊല്ലം, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിലെ വിവിധ ഭാഗങ്ങൾ സംയോജിപ്പിച്ചുണ്ടാക്കിയ ദേശം. ആറന്മുള, അടൂർ, കോന്നി, റാന്നി, തിരുവല്ല എന്നീ 5 നിയമസഭാ മണ്ഡലങ്ങളും പത്തനംതിട്ട എന്ന ലോക്സഭാ മണ്ഡലവും ഉൾപ്പെടുന്ന ദേശം. മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ സാംസ്കാരിക സമ്പന്നതയാൽ അറിയപ്പെടുന്ന പത്തനംതിട്ട എന്ന ദേശത്തിൻ്റെ പെരുമയിലൂടെ ഒരു യാത്ര. കവിയൂർ ഗുഹാക്ഷേത്രം. 7-8 നൂറ്റാണ്ടിൽ പല്ലവ രഥശില്പശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഗുഹാക്ഷേത്രമാണ് കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ വടക്കുമാറി ഏകദേശം 5.5 ഏക്കറോളം വിസ്തൃതിയിൽ ഉയർന്ന് മുഖാമുഖം സ്ഥിതി ചെയ്യുന്ന 2 പാറക്കെട്ടുകളിലൊന്നിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ ക്ഷേത്രം. ഗുഹാക്ഷേത്രത്തിൻ്റെ സംരക്ഷണ ചുമതല പുരാവസ്തു വകുപ്പിനാണ്. 1931 ജൂലൈ 17 റവന്യൂ ഉത്തരവിൻ പ്രകാരം ഇവിടെ നിത്യദാനം നടത്താൻ 99 രൂപ 20 ചക്രം, 4 കാശും, 21 പറ 9 ഇടങ്ങഴി നെല്ലും അനുവദിച്ച ഉത്തരവുണ്ട്. പുരാവസ്തു വിദഗ്ധനായ കൃഷ്ണ ചൈതന്യ ഇവിടെ ഉള്ളതുപോലെ ദ്വാരപാലക ശില്പങ്ങൾ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. പാണ്ഡവരുടെ വനവാസകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഇതെന്ന് ഐതിഹ്യത്തിൽ പറയുന്നു. വനനിബിഡമായ തൃക്കക്കുടി ഗുഹാപരിസരത്ത് ഒളിവിൽ കഴിഞ്ഞ പാണ്ഡവർ പ്രദേശ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ഗുഹാക്ഷേത്രം നിർമ്മിച്ചുവെന്നാണ് വിശ്വാസം. കൗരവർ പാണ്ഡവരെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ സഹോദരനായ ഭീമനെയും മറ്റ് പാണ്ഡവരെയും കോഴിയുടെ രൂപത്തിലെത്തി അറിയിച്ചതിനാലാണ് ഇന്നും ക്ഷേത്ര നിർമ്മാണം പൂർണ്ണതയിൽ എത്താത്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാറ തുരന്ന് 20 അടി വ്യാസത്തിൽ ഗർഭഗൃഹവും അതിൻ്റെ മധ്യത്തിലായി 3.5 അടി പൊക്കത്തിൽ വലിയ ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുവാനായി 4 അടി വീതിയിൽ 20 അടി നീളത്തിൽ അർദ്ധമണ്ഡപവും മധ്യത്തിലായി കൽപ്പടവുകളും നിർമ്മിച്ചിട്ടുണ്ട്. അർത്ഥമണ്ഡപത്തിൻ്റെ ചുവരുകളിൽ ഗർഭഗൃഹ പ്രവേശനത്തിൻ്റെ 2 വശങ്ങളിലുമായി 2 ദ്വാരപാലകന്മാർ, വടക്കേ ചുവരിൽ ഗണപതി, തെക്കേ ചുവരിൽ ജടാധാരിയായ മുനി എന്നിവരുടെ ശില്പങ്ങളും കാണാം. വീര്യബലങ്ങൾ അടക്കി നിൽക്കുന്ന ദ്വാരപാലക ശില്പവും ഗദാധാരിയായ ദ്വാരപാലക ശില്പവും കാമണ്ഡലവുമേന്തി നിൽക്കുന്ന ജടാധാരിയായ മുനിയുടെ ശില്പവും മഹാബലിപുരത്തെ ശില്പങ്ങളുമായി സാമ്യം പുലർത്തുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തായിട്ട് ക്ഷേത്രക്കുളം നമുക്ക് കാണുവാൻ കഴിയും. ചരിത്രത്തിനും സാംസ്കാരിക പൈതൃകത്തിനും ഉപരിയായി ക്ഷേത്രത്തിൻ്റെ മുകളിലെ പാറക്കെട്ടുകളിൽ നിന്നും പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന
ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുർബാഹുവും പരബ്രഹ്മനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവാണ് മുഖ്യപ്രതിഷ്ഠ. കേരളീയ വാസ്തുശില്പകലയുടെ നിദർശനമാണ് ആറന്മുള ക്ഷേത്രം. നാല് ഗോപുരങ്ങളും നാല് മാതൃക പിന്തുടർന്നിരിക്കുന്നു. കിഴക്കേ ഗോപുരം കലാസൗന്ദര്യം പ്രകടമാക്കുന്ന തരത്തിൽ ദാരുശില്പങ്ങൾ നിറഞ്ഞതാണ്. കരിങ്കൽ തൂണുകളിലും കൊത്തുപണികൾ ഉണ്ട്. ബലിക്കൽ പുരയിൽ കരിങ്കലിൽ കൊത്തിവെച്ചിരിക്കുന്നത് വ്യാളികളുടെ പ്രതിമയാണ്. കേരളീയ ശില്പകലാവൈഭവം പ്രതിഫലിപ്പിക്കുന്നതാണ് ഇവ. ക്ഷേത്രത്തിൻ്റെ ചുമരുകളെല്ലാം 18-ാം നൂറ്റാണ്ടിൽ വരച്ച മനോഹരമായ ചിത്രങ്ങളാൽ അലങ്കൃതമാണ്. കിഴക്കൻ ഗോപുരത്തിലേക്ക് 18 പടികളാണ് ഉള്ളത്. ആനക്കൊട്ടിലിനരികെ സ്വർണം പൂശിയ കൊടിമരം സ്ഥിതി ചെയ്യുന്നു. 160 അടി ഉയരം വരുന്ന ഈ കൊടിമരം കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമരങ്ങളിൽ പെടുന്നു. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ആദ്യ വിവരണം ലഭിക്കുന്നത് പ്രാചീന കൃതിയായ നമ്മാഴാരുടെ തിരുവായ്മൊഴിയിൽ നിന്നാണ്. 7-ാം ശതകത്തിനും 8-ാം ശതകത്തിനും ഇടയ്ക്കാണ് നമ്മാഴാർ ജീവിച്ചിരുന്നത് എന്ന് കരുതുന്നു. ക്ഷേത്രത്തിന് അതിനേക്കാൾ ഏറെ പഴക്കമുണ്ടെന്ന് ഇക്കാരണത്താൽ ഊഹിക്കാവുന്നതാണ്. വടക്കേ ഗോപുരത്തിൽ നിന്ന് പമ്പയിലേക്ക് ഇറങ്ങാൻ 57 പടികളാണ് ഉള്ളത്. ആറന്മുള വിലാസം ഹംസപ്പാട്ടിൽ കൊല്ലവർഷം 926 ആറന്മുള ഉൾപ്പെട്ട പ്രദേശം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പിടിച്ചടക്കിയതായും തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ക്ഷേത്രകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. 1751 മാർത്താണ്ഡവർമ്മയാണ് ക്ഷേത്രത്തിന് ചുറ്റുമതിൽ സ്ഥാപിച്ചത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് 12 കളഭം ആരംഭിച്ചു. വൃശ്ചികം 1 മുതൽ ഓരോ ദിവസവും ഓരോ അവതാര രൂപത്തിൽ കളഭം ചാർത്ത് നടത്തുന്നത് ഇന്നും മുടക്കം വരാതെ നടത്തിവരുന്നു. 1812 അതിനുശേഷം കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ഇന്ന് കാണുന്ന മണ്ഡപം പണികഴിച്ചു. കേണൽ മൺറോയുടെ വിളംബരം അനുസരിച്ച് മറ്റു ക്ഷേത്രങ്ങളോടൊപ്പം ഈ ക്ഷേത്രവും സർക്കാരധീനമായി ഇന്നും നിലകൊള്ളുന്നു. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന പ്രശസ്തമായ ഗ്രാമത്തിൽ പരമ്പരാഗതമായി നിർമ്മിച്ചു വരുന്ന കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി. രസം ഉപയോഗിച്ചുണ്ടാക്കുന്ന ദർപ്പണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ഫടികത്തിന് പകരം പ്രത്യേക ലോഹക്കൂട്ടിലാണ് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത്. കേരളത്തിൻ്റെ പൈതൃക ബിംബങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നു. തുമ്പമൺ ഭദ്രാസന ദേവാലയം 717 തുമ്പമണ്ണിലെ ആദ്യത്തെ പള്ളി നിർമ്മിച്ചത്. ആ പള്ളിയുടെ ഘടന നിലവിലുള്ളതുപോലെയല്ല. ആദ്യത്തെ പള്ളി ഒരു ചെറിയ പ്രാർത്ഥനാ മണ്ഡപമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയപ്പോൾ തുമ്പമണ്ണിലെ നസ്രയൻ ജനസംഖ്യ വർദ്ധിക്കുകയും 900 പഴയ പള്ളിക്കെട്ടിടം പൊളിക്കുകയും അതിൻ്റെ സ്ഥാനത്ത് ഒരു വലിയ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. 900, അതായത് കൊല്ലവർഷം 350 തുമ്പമൺ പള്ളി നിർമ്മിച്ചെന്നും അത് പള്ളിയുടെ 2-ാമത്തെ ഘടനയാണെന്നും തുമ്പമണ്ണിൻ്റെ ചരിത്രങ്ങൾ പറയുന്നു. 2017 ഇത് പുതുക്കിപ്പണിതു. 2 നൂറ്റാണ്ടുകൾക്കിടയിൽ 2-ാം പള്ളിയുടെ നിർമ്മാണത്തിന് ശേഷം തുമ്പമണ്ണിലെ നസ്രിയൻ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ ഗണ്യമായി വർദ്ധിച്ചു. അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വരവ് പ്രത്യേകിച്ചും നിലയ്ക്കലിൽ നിന്ന് തുടർന്നു. കന്യാമറിയത്തിൻ്റെ തിരുനാൾ ദിവസമായ 1175 August 15 ഒരു പള്ളിക്കെട്ടിടം പണിയുന്നതിനുള്ള അടിത്തറ സ്ഥാപിച്ചത്.
നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഇന്നും ഇത് തുമ്പമണ്ണിൽ നിലകൊള്ളുന്നു. പന്തളം കൊട്ടാരം. കൊല്ലവർഷാരംഭങ്ങളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു രാജവംശമാണ് പന്തളം രാജവംശം. തമിഴകത്തെ പാണ്ഡ്യ രാജവംശത്തിൻ്റെ ഒരു ശാഖയാണ് ഈ രാജവംശം എന്ന് വിശ്വസിക്കുന്നു. ശബരിമല ക്ഷേത്രവുമായുള്ള ബന്ധം ഈ വംശത്തിന് ഒരു വലിയ പദവി ഉണ്ടാക്കി കൊടുക്കുന്നു. വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന സ്ട്രോങ് റൂമിലാണ് അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. മണ്ഡല മകരവിളക്ക് സമയത്ത് ഭക്തർക്ക് ഈ തിരുവാഭരണങ്ങൾ കാണുവാനുള്ള അവസരം ലഭിക്കും. ധനു 28 പുലർച്ചെ ഇവ വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഘോഷയാത്രയുടെ അകമ്പടിയോടെ ശബരിമലയിലേക്കും കൊണ്ടുപോകുന്നു. പന്തളം വലിയ കോയിക്കൽ ശാസ്താ ക്ഷേത്രത്തിലേക്ക് പോകുന്ന തൂക്കുപാലമാണിത്. അച്ഛൻകോവിലാറിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം അയ്യപ്പൻ്റെ നിത്യപൂജകൾക്കായി രാജശേഖര രാജാവ് നിർമ്മിച്ചതാണ്. പന്തളം രാജവംശത്തിൻ്റെ വാസസ്ഥലമായ പന്തളം കൊട്ടാരം അച്ഛൻകോവിലാറിൻ്റെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളീയ വാസ്തുശില്പകലയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കൊട്ടാരം. കൊട്ടാര സമുച്ചയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന് പകരം 12 സാള ഗ്രാമങ്ങളാണുള്ളത്. എല്ലാ വർഷവും ധനു 28 മകരവിളക്കിന് മുമ്പായി തുടങ്ങുന്ന തിരുവാഭരണ ഘോഷയാത്ര വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പഴയ കൊട്ടാരത്തിൻ്റെ ഭൂരിഭാഗവും കാലപ്പഴക്കത്താൽ നശിച്ചെങ്കിലും ചുരുക്കം ചില ഭാഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. കൈപ്പുഴ തമ്പാൻ്റെ മാളികയായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം പന്തളം രാജകുടുംബം അവിടെ താമസം തുടങ്ങുകയായിരുന്നു. പന്തളം രാജവംശത്തിന് 500 പഴക്കമാണ് ചരിത്രത്തിലെ രേഖകൾ അടയാളപ്പെടുത്തുന്നത്. മുൻകാലങ്ങളിൽ കൊട്ടാരത്തിൽ താമസിച്ചവരും അയ്യപ്പനും ഈ കുളം ഉപയോഗിച്ചിരുന്നതായി ഇന്നും വിശ്വസിച്ചു വരുന്നു. ഡൽഹി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ പടത്തലവൻ മാലിക് കഫൂർ തമിഴകത്തെ പാണ്ഡ്യരാജ്യത്തെ ആക്രമിച്ചപ്പോൾ ഈ രാജവംശത്തിലെ 2 ശാഖകൾ പ്രാണരക്ഷാർത്ഥം പടിഞ്ഞാറൻ ദിക്കിലേക്ക് പലായനം ചെയ്തു. അതിലൊരു ശാഖ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ ആസ്ഥാനമാക്കി ഒരു രാജവംശം സ്ഥാപിക്കുകയും മറ്റൊരു ശാഖയായ ചെമ്പഴന്നൂർ കുടുംബം പല സ്ഥലങ്ങളിലൂടെ അലഞ്ഞ് ഒടുവിൽ പന്തളം ദേശത്ത് എത്തിച്ചേരുകയും ചെയ്തു. തുടർചരിത്രങ്ങളിൽ പന്തളം കൊട്ടാരമായി ഇത് രൂപീകരിക്കുകയും അയ്യപ്പൻ തൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് പന്തളം കൊട്ടാരത്തിലാണെന്ന് ചരിത്രരേഖയും പറയുന്നു. ചുട്ടിപ്പാറ. പത്തനംതിട്ടയുടെ പ്രധാന അടയാളങ്ങളിലൊന്നാണ് ചുട്ടിപ്പാറ. പ്രദേശവാസികളുടെ അഭിപ്രായത്തിൽ കുന്നുകളുടെ ഈ കുഴപ്പത്തിന് പറയാൻ ധാരാളം രാമായണ കഥകളുണ്ട്. ഐതിഹ്യമനുസരിച്ച് രാമനും പരിവാരങ്ങളും അവരുടെ നിരവധി യാത്രകളിൽ ഇവിടെ വിശ്രമിച്ചിരുന്നതായി കരുതപ്പെടുന്നു. ചുട്ടിപ്പാറയ്ക്ക് ചുറ്റുമുള്ള കുന്നുകൾ ചേലവിരിച്ചിപ്പാറ,
കാട്ടാടിപ്പാറ, പുലിപ്പാറ എന്നിവ രാമകഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ ഹരിഹര മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹം രാമൻ തന്നെ ആരാധിച്ചിരുന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിനു മുകളിൽ നിന്നാൽ പത്തനംതിട്ടയുടെ നാല് ദിക്കുകളും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ചുട്ടിപ്പാറയുടെ ഒരു ഭാഗത്തായി കാണപ്പെടുന്ന ഗുഹയിൽ മുനിമാർ തപസ്സിരുന്നതായി പറയപ്പെടുന്നു.